തിരൂരിൽ RSS കാർ തീയിട്ട് നശിപ്പിച്ച AKG വായനശാലയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പുസ്തകങ്ങളും കെട്ടിട നിർമ്മാണത്തിനുള്ള പണവും സംഭാവന ചെയ്ത് നിരവധി പേരാണ് ഗ്രന്ഥശാലയ്ക്ക് പുതുജീവൻ ഒരുക്കുന്നത്. പെട്രോൾ ഒഴിച്ച് തീയിട്ടിട്ടും മരിക്കാത്ത അക്ഷരങ്ങൾ റോഡരികിൽ മലപ്പുറത്തിന്റെ മതസൗഹാർദ്ദത്തെയും സഹിഷ്ണുതയെയും കുറിച്ച് പറയുന്നുണ്ട്. അക്ഷരങ്ങളെ കത്തിക്കാൻ ശ്രമിച്ച RSSന് പുതിയ പുസ്തകങ്ങൾ വായനശാലയിലേക്ക് എത്തിച്ച് മറുപടി നൽകുകയാണ് പുസ്തകപ്രേമികൾ. വിദേശത്ത് നടക്കും ഏകദേശം 300,000 രൂപയുടെ പുസ്തകങ്ങൾ ഇപ്പോൾ ഓഫർ വന്നിട്ടുണ്ട്. ഇനിയും എത്രയോ പുസ്തകങ്ങൾ ഇപ്പം നമ്മൾക്ക് പിന്നെ അടുത്ത ദിവസങ്ങളിലായി കിട്ടും എന്നുള്ള മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 400,000 രൂപയുടെ പുസ്തകങ്ങളാണ് ഇതുവരെ വായനശാലയ്ക്ക് ഓഫർ ലഭിച്ചത്. സൂക്ഷിക്കാൻ ഇടമില്ലാത്തതിനാൽ ഏറ്റെടുത്തു തുടങ്ങേണ്ടെന്ന് കരുതുമ്പോഴും പുസ്തകങ്ങളുമായി നിരവധി പേരാണ് വായനശാലയിലേക്ക് എത്തുന്നത്. പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് നീക്കം ചെയ്തു. തീയിട്ട് കൊല്ലാനാകാത്ത അക്ഷരങ്ങൾക്ക് കൂട്ടായ്മയിലൂടെ പുതിയ കേന്ദ്രമൊരുക്കുകയാണ് നാട്ടുകാർ. പഴയതിലധികം പുസ്തകങ്ങളുള്ള മികച്ച വായനശാലയാകുമെന്ന അക്ഷരസ്നേഹികളുടെ ഉറപ്പിൽ ദേശാന്തരങ്ങൾ കടന്നാണ് ഇവിടേക്ക് പുസ്തകമെത്തുന്നത്. തിരൂരിൽ നിന്നും വി ഷബ്ന, ഏഷ്യാനെറ്റ് ന്യൂസ്.